നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പറവൂർ തോപ്പ് ഇന്നിപ്പോ ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യക്ഷപ്പെട്ട ഉടനെ ഒരൊറ്റ തള്ളായിരുന്നു. ഒന്ന് കേട്ടെ, ഞാൻ കുറച്ചു ദിവസമായി എന്നോട് സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വോയിസ് റെസ്റ്റ് ആണത്രേ, വോയിസ് റെസ്റ്റ്. ശബ്ദം കേട്ടിട്ട് ഒരു കുരുവില്ല, പക്ഷേ വോയിസ് റെസ്റ്റ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞെന്നു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഡോക്ടർ രാഹുൽ ഗാന്ധി, ഡോക്ടർ സോണിയാഗാന്ധി, ഡോക്ടർ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ പറഞ്ഞു, ദൈവി ഇത് വാ തുറക്കരുത്, വാ തുറന്നിടത്തോളം മതി, തുടരെ തുടരെ തുറന്നതോടുകൂടി ഈ പാർട്ടിയുടെ ഉള്ള കച്ചവടം കൂടി പൂട്ടുന്ന അവസ്ഥയിലെത്തി. അതുകൊണ്ട് ഇനി മേലാൽ ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വാ തുറക്കരുതെന്നുള്ള നിർദ്ദേശം കിട്ടി. ഏത് മൈക്ക് വിവാദത്തിന് പിന്നാലെ. കാര്യം ഇവിടത്തെ ഡോക്ടർ ഗിർ സുധയും ഒപ്പം ഡോക്ടർ മോൺസൺ മാവുങ്കലും കൂടി ചേർന്നുള്ള ഒരു മരുന്നാണ് എഴുതി മുകളിലോട്ട് വിട്ടത്. സതീശന് വോയിസ് റെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. ആ വോയിസ് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഈ പാർട്ടിയിൽ പെട്ടിയടിക്കാമെന്നുള്ള ഒരു കുറിപ്പെഴുതി മുകളിലോട്ട് വിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നൊക്കെ പറയുന്നവർ ചേർന്ന്, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൂടിയിട്ട് പറഞ്ഞ് മേലാൽ വാ തുറന്ന പറവൂർ തൊപ്പി നിന്റെ കച്ചവടം പൂട്ടു എന്നുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് സുധാകരന്റെ ചില അണികൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, സതീശൻ അന്നത്തെ സംഭവത്തിന് ശേഷം ഇത്രയും ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരുന്നത് വോയിസ് റെസ്റ്റ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിനോട് മിണ്ടാതെ മാറി ഒരു മൂലയിൽ പോയി ഇരുന്നോളാനായിട്ട് നേതൃത്വം നിർദ്ദേശം കൊടുത്തതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, ആ പ്രസംഗം ഉടനീളം കേട്ട് നോക്കൂ. അതിൽ സർക്കാരിനെ തള്ളക്ക് വിളിക്കാൻ വേണ്ടി വാ തുറക്കുന്നുണ്ട്. ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഡോക്ടർമാർ ശബ്ദം, ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചുമ അതിൻ്റെ ഇടയിൽ ഒരു പ്രമോ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൗണ്ടിന് പ്രശ്നമുണ്ടെന്ന്. പക്ഷെ സൗണ്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഒരു കുഴപ്പവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഗുരുവും ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. പിന്നെ ഇത്രയും ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മാറി നടന്നതിന് എന്തെങ്കിലും കാര്യം പറയണ്ടേ? അതിനുവേണ്ടിയാണ് ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് ഉപദേശിച്ചത്രേ. എന്തായാലും വോയിസ് റെസ്റ്റ് ആണ് നല്ലത്. കാര്യം ഈ വോയിസ് ഇങ്ങനെ തുടർന്നിരുന്നെങ്കിൽ പിണറായിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോ പ്രചരണത്തിന് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് കൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടത്ര മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കഴിഞ്ഞു. എന്തെല്ലാം തരത്തിലുള്ള ഉപകാരങ്ങളാണ് പിണറായി വിജയന് ചെയ്തു കൊടുത്തത്? അതായത് ഈ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആരോപണങ്ങൾ അപ്പോൾ തന്നെ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നു, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ മാപ്പിറകളെ വളച്ചു ചുറ്റി നടക്കുന്നത് കൊണ്ട് ഞാൻ സേഫ് സോണിലാണ്, എനിക്ക് മറ്റേ പൂച്ച പാൽ കുടിക്കും പോലെയാണ്, എന്നെ ആരും കാണുന്നില്ല, ഞാൻ പറയുന്ന പൊട്ടത്തരം ആരും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നടന്നത്. കാര്യം പിറ്റന്നത്തെ മനോരമ പത്രവും മനോരമയുടെ ചാനലും മാത്രം കാണുന്നുണ്ട്, അതിൽ സതീശനെ പുകഴ്ത്തി പറയുകയാണ്. അപ്പോ അദ്ദേഹം കരുതിയിരുന്നത് നാട്ടുകാരൊന്നും അറിയുന്നില്ല, ഞാൻ പറയുന്ന പൊട്ടത്തരം മനോരമ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ആരും അറിയുന്നില്ല എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ അതുകൊണ്ട് പാർട്ടിക്കുണ്ടായ ഡാമേജ് എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഡോക്ടർ ഗിർസുധ മെഡിക്കൽ ബോർഡിനെ അറിയിച്ചത്, എങ്ങനെയെങ്കിലും ഇതിന് വോയിസ് റെസ്റ്റ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്റെയും നാശം കാണും, ഈ പാർട്ടിയുടെയും നാശം കാണും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം ഈ മഹാനുഭാവന് ഇങ്ങനെ ഇത്രയും നീണ്ട വോയിസ് റെസ്റ്റ് കൊടുത്തത്. ഈ ലോകത്താർക്കും ഇത്രയും വോയിസ് റെസ്റ്റ് വേണ്ടി വന്നില്ല. കാര്യം രണ്ടു മൂന്നാഴ്ചയോളം ഒരു ചെറിയ തൊണ്ടയടപ്പിന് രണ്ടു മൂന്നാഴ്ചയോളം ഒക്കെ ഈ ലോകത്താർക്കയിൽ വോയിസ് റെസ്റ്റ് വേണ്ടി വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ അപൂർവമായിട്ട് പ്രത്യേകിച്ച് സതീശന്റെ തൊണ്ടയിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം. പക്ഷേ അദ്ദേഹം പോകുന്നവരെ ചെറിയൊരു ശബ്ദമടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഏത് മയക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് മാപ്രകൾക്ക് മുന്നിൽ വന്ന ആ കാച്ചില് എനിക്ക് എല്ലാ ക്രെഡിറ്റും തരാമെന്ന് സുധാകരൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു പബ്ലിക്കായിട്ടുള്ള ഗുരുപൂജ ചെയ്യണമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു തള്ളങ്ങ് തള്ളിയില്ലേ? അതിനുശേഷമാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് സാങ്കേതിക തടസ്സം വന്നത്. ശബ്ദത്തിന് മാത്രമല്ല, അദ്ദേഹം വെളിയിൽ ഇറങ്ങുന്നതിൽ തന്നെ സാങ്കേതിക തടസ്സം ഉണ്ടായി. വെളിയേറെപ്പോലും ഇറങ്ങണ്ട, ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കേണ്ട, ഉള്ള കാര്യം മൊത്തം ഗിർസുധ ഒറ്റയ്ക്ക് അങ്ങ് കൈകാര്യം ചെയ്തോളും, ഇനി തന്റെ സേവനം വേണ്ട എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു 5 കിലോ കർപ്പൂരം കത്തിച്ച് ആണയിടിച്ചതിന് ശേഷം ഇപ്പോ പുറത്തു വിട്ടിട്ടുണ്ട്, ഇനി ഞാൻ ആരടുത്തും ഒന്നും പറയില്ല, സുധാകരനെ ഇനി ഞാൻ അപമാനിക്കൂല എന്നുള്ള, സുധാകരനെ ഇനി അപമാനിക്കൂല എന്ന് 100 തവണ എഴുതി കൊടുത്ത ആണയിട്ടതിന് ശേഷമാണ് ഇന്നിപ്പോ പൊതുപരിപാടിയിൽ വന്നത്. എന്നിട്ടാണ് എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നുള്ളതിന് ഈ അരുമാന്തപ്പെട്ട തള്ളു തള്ളിയത്. എന്തായാലും ആ ഡയലോഗ് ഒരിക്കൽ കൂടി കേൾക്കൂ. എല്ലാവരും അത് കേട്ടതിന് ശേഷം സതീശൻ പറയണത് എല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുക, അത്രേ ചെയ്യാവൂ. ഞാൻ കുറച്ചു ദിവസമായി എന്നോട് സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.